ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീഫോ ആർട്സ്. അപ്പോൾ ഇന്ന് ഞാൻ ക്യാൻവാസ് എങ്ങനെ നമുക്ക് ക്യാൻവാസ് റോളിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണമുള്ള ക്യാൻവാസ് ഷീറ്റ്സ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് ഷീറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പേപ്പർ കട്ട് ചെയ്യുന്ന പോലെയല്ല. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ക്യാൻവാസിൻ്റെ ടെക്സ്ചർ നമുക്ക് ഞാൻ സൂം ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ക്ലോത്ത് മെറ്റീരിയലാണ്. ക്യാൻവാസ് എന്ന് പറയുന്നത് തന്നെ ഒരു ക്ലോത്ത് മെറ്റീരിയലാണ്. ആ ക്ലോത്ത് മെറ്റീരിയലിൻ്റെ മുകളിൽ ജെസോ പ്രൈംഡ് ആയിട്ടുള്ള ക്യാൻവാസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം 5 meters 18 inches ഫൈവ് മീറ്റേഴ്സിൻ്റെ ക്യാൻവാസ് റോളാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. പിന്നെ ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് നിങ്ങൾക്ക് ടേപ്സ്, മെഷറിങ് ടേപ്സ് യൂസ് ചെയ്യാം, സ്കെയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടീ സ്കെയിൽസ് യൂസ് ചെയ്യാം. അങ്ങനെ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം. അതുപോലെ തന്നെ ഒന്നുകിൽ നിങ്ങളൊരു സിസേഴ്സ് യൂസ് ചെയ്യുമ്പം മാക്സിമം വലിയ സിസേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യുന്ന പോലത്തെ വലിയ സിസേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ മാർക്ക് ചെയ്യാൻ, ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെൻസിൽസ് യൂസ് ചെയ്യുക. അങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് 30 centimeters 18 inches വീതിയുള്ള 13 centimeters വീതിയും 18 inches നീളവുമുള്ള ഒരു ക്യാൻവാസ് ഷീറ്റാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഞാനൊരു ഈസി വേ, നിങ്ങൾ പെൻസിലോ വേറെ ഒരു കാര്യമോ ഇല്ലാണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം നിങ്ങൾ ക്യാൻവാസ് അളവെടുക്കുക. ഇപ്പോൾ കറക്റ്റ് 30 centimeters അളവെടുത്തിട്ടുണ്ട്. അളവിനെ കറക്റ്റ് എല്ലാ പൊസിഷനിലും മുകൾ മുതൽ താഴെ വരെ കറക്റ്റ് സൈസാണോ നോക്കുക. ജസ്റ്റ് പേപ്പർ കട്ട് ചെയ്യുന്ന പോലെ നന്നായിട്ട് ഒന്ന് വരച്ചു വിടുക. വരച്ചു വിട്ട ശേഷം ഞാൻ ക്യാൻവാസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് ലൈൻ. നമ്മളിപ്പോൾ പെൻസിലോ സ്കെയിലോ ഒക്കെ വച്ച് വരയ്ക്കുന്നതിനെക്കാട്ടും കറക്റ്റ് സ്കെയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നന്നായിട്ട് മടക്കി വെച്ച ശേഷം ഒരു നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നോർമൽ പേപ്പർ കട്ട് ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ല. കുറച്ച് ബലത്തോടെ തന്നെ ട്രൈ ചെയ്യുക, നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് എടുക്കുന്ന ഷീറ്റിൻ്റെ പ്രത്യേകത, എനിക്കിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഇതിലാണ് ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. അപ്പം ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഇതിന് ഫ്രെയിം ചെയ്യാനുള്ള ബോർഡർ ലെങ്ത് വിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കറക്റ്റ് 30 centimeters ചെയ്യുന്നത്. ഞാൻ 30 centimeters ഒരു 18 centimeters വന്നിട്ട് ഓരോ സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ ഞാൻ വിട്ടിട്ടായിരിക്കും പിക്സ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യാൻവാസ് ഷീറ്റ് ക്യാൻവാസ് റോളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് എത്ര സൈസിന് എത്ര ലെങ്ത്തിനൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുമ്പ് ക്യാൻവാസ് ഷീറ്റ്സിൽ പെയിൻറ്റ് ചെയ്ത കുറച്ച് പെയിൻറ്റിങ്സും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പെയിൻറ്റിങ്സൊക്കെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾ സൂക്ഷിക്കാറും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.